അസ്വസ്ഥതകൾ അവസാനിക്കാത്ത ജമ്മുകാശ്മീരിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് ശ്രീനഗർ. 3 തവണ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായും 3 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഫറൂഖ് അബ്ദുള്ളയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ് ശ്രീനഗർ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് എന്ന നിലയിലും ശ്രീനഗറിന്റെ ഫലത്തെയും ഇന്ത്യ ഉറ്റുനോക്കും. പുൽവാമ ആക്രമണവും ബാലക്കോട്ടിലെ പ്രത്യാക്രമണവും തുടരുന്ന വെടിയൊച്ചുകൾ, അതിർത്തിയിലെ പ്രശ്നങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ബാധിക്കുന്നത് ജമ്മു കാശ്മീരിനെ എന്നത് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ മെയ് 23 എല്ലാവരുടെയും ഒരു നോട്ടം കാശ്മീരിലേക്കുണ്ടാവും. ശ്രീനഗറാണ് അതിലൊരു താരമണ്ഡലം. വോട്ടെണ്ണുമ്പോൾ ഭൂരിഭാഗവും നാഷണൽ കോൺഫറൻസിനോട് ചായ്വ് കാണിച്ച ചരിത്രമുണ്ട് ശ്രീനഗറുകാർക്ക്. 2 ഉപതെരഞ്ഞെടുപ്പുകളടക്കം 11 തവണ നാഷണൽ കോൺഫറൻസ് ടിക്കറ്റിൽ MPമാർ സഭയിലെത്തി. PDP കോൺഗ്രസ് MPമാർ ഓരോ തവണയും 11-ൽ 6 തവണയും ഫറൂഖ് അബ്ദുള്ളയും മകൻ ഒമർ അബ്ദുള്ളയുമാണ് പ്രതിനിധികളായത്. ശ്രീനഗറിലെ വോട്ടിംഗ് മെഷീനിൽ തുടർച്ചയായ 3 തവണയും നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുടെ പേരുണ്ടാകും. രണ്ടായിരത്തി 2009-ൽ അനായാസ ജയം. 2014-ൽ PDPയുടെ തരീഖ് ഹമീദ് ഖറയോട് തോറ്റ ഫറൂഖ് അബ്ദുള്ള 2017-ലെ ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് തിരിച്ചെത്തി. PDPയുടെ അഗാസ് സെയ്ദ് മുഹസീനാണ് ഇത്തവണ ഫറൂഖിന്റെ മുഖ്യ എതിരാളി. 2014-ൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏറെ വോട്ട് പിടിച്ച അഗാസ് സെയ്ദിനെ 83-കാരനായ ഫറൂഖിന് പേടിക്കേണ്ടി വരും. ഇലക്ഷൻ ഡെസ്ക്, 24.